Kritrima Samudra Jalatale, Bioflocil Vanami Chemin Krishicheda, Vijayam Kaivarichirikkukayanu, Malappuram Valanjeri Swadeshi Salim. Parikshana Adisthanathil Nadathiya Krishi, Vijayam Kandathode, Koodutal Sthalangalilekku Vyapippikkan Orungukayanu, Ee Yuva Karshakan. Kinaru Vellathil Levanangal Chertu, Samudra Jalathinu Samanamakkiyanu, Salim Chemin Krishi Parikshikkunnathu. Jillayil Kritrima Samudra Jalathil Vanami Chemin Krishi Cheyyunna Eka Vyaktiyanu Iddeham. 90 മുതൽ 150 ദിവസമാണ് ഈ കൃഷിയുടെ കാലാവധിയെങ്കിലും വെള്ളത്തിന്റെ ഗാഠത കൂടുതലായതിനാൽ 60 ദിവസമാകുമ്പോൾ ഭാഗികമായി വിളവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന് സലീം പറയുന്നു. അപ്പം നമ്മളെ ഭാഗിക വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 90 കിലോ നമ്മൾ അസ്യൂം ചെയ്തിട്ട് അതിന്റെ ഒരു 2 അതായത് ഒരു മുക്കാൽ ഭാഗം നമ്മൾ ഇന്ന് പിടിക്കും. വീട്ടുമുറ്റത്തെ വനാമി ചെമ്മീൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ചെമ്മീൻ കൃഷിക്കൊപ്പം വീട്ടുവളപ്പിൽ വിവിധ ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെയും വളർത്തുന്നുണ്ട്. കൂടാതെ തണ്ണിമത്തൻ, ചെണ്ടുമല്ലി, നെൽകൃഷി തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പരീക്ഷണം നടത്തി വരികയാണ് സലീം. കുറ്റിപ്പുറം ബ്ലോക്കിലെ മികച്ച കർഷകനുള്ള പുരസ്കാരത്തിനും ഈ യുവ കർഷകൻ അർഹനായിട്ടുണ്ട്. ഞാൻ കാപ്സിക്കം എക്സോട്ടിക് വെറൈറ്റി ആണ്, അത് ജൈവ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, അത് വീട്ടുമുറ്റത്താണ്. എല്ലാതരം കളറുകളും നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തണ്ണിമത്തം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൂന്നാമത്തെ വർഷമാണ്. ഈ വർഷം ഒരു 15 ദിവസം കഴിഞ്ഞാൽ തുടങ്ങും. പിന്നെ നെൽകൃഷിയാണ്. പിന്നെ സാമ്പ്രദായികമായിട്ടുള്ള കൃഷികളൊക്കെ ഉണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വിജയം കണ്ടതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് വളാഞ്ചേരി വെണ്ടൂലൂർ സ്വദേശിയായ സലീം. കൈരളി ന്യൂസ്, മലപ്പുറം.